നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ടാക്സ് ഫ്രീ ആയിട്ട് എങ്ങനെ ഇക്വിറ്റിയിൽ നിന്ന് നമുക്ക് ഒരു ലാഭം ഉണ്ടാക്കിയെടുക്കാന്നുള്ളതിനെ പറ്റിയാണ്. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നിരുന്നാലും പലപ്പോഴും ഇതൊരു എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്യാറില്ല എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡെറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിലും എൻ ആർ ഐസിന് ആൾക്കാർക്കൊക്കെ എപ്പോഴും ഉള്ളൊരു ചോദ്യമാണ് എത്ര രൂപ ടാക്സ് വരും. അപ്പോൾ ഇവർക്കെല്ലാവർക്കും ടാക്സ് എന്ന് പറയുമ്പോൾ എന്തോ വലിയൊരു കൂടുതലുള്ള പോലെ തോന്നുകയും ചെയ്യും. അപ്പോൾ എന്നിരുന്നാൽ ഇത്തരം ആളുകൾക്ക് ടാക്സ് കൊടുക്കണമെങ്കിൽ പേടിയുള്ള ആൾക്കാർക്ക് ഏറ്റവും നല്ലത് നിങ്ങൾ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഒരു പോർഷൻ, ഞാൻ മുഴുവനായിട്ട് ഞാൻ പറയില്ല, ഒരു പോർഷൻ യൂലിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുക, യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനിൽ. അപ്പോൾ മിക്ക ആൾക്കാർക്കും യൂലിപ്പിൽ വളരെ മോശപ്പെട്ട ഒരു റിവ്യൂസ് ആയിരിക്കും എല്ലാവർക്കും ഉണ്ടാകും. എല്ലാവർക്കും പലപ്പോഴും പല ആൾക്കാരും അവരെ പറ്റിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ മിക്ക ആൾക്കാരുടെയും ഒരു ഇൻവെസ്റ്റ്മെൻ്റ് റിവ്യൂസൊക്കെ ചെയ്യുന്ന ടൈമിൽ, സ്റ്റേറ്റ്മെൻറ്റ് അയക്കുന്ന ടൈമിൽ, അവരുടെ അടുത്ത് ഒത്തിരി ഇൻഷുറൻസ് സ്കീമുകളുണ്ടാവും. ചില ആളുകൾക്ക് ഇൻഷുറൻസിൻ്റെ ഈ യൂലി പോളിസികൾ എടുത്തേക്കണത് അവർ തന്നെ വിചാരിച്ചേക്കണത്, അല്ലെങ്കിൽ അവരോട് വിറ്റ ആൾക്കാർ പറഞ്ഞേക്കണത് അത് മ്യൂച്വൽ ഫണ്ടാണെന്നും. അപ്പോൾ അവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല ഇത് ഇൻഷുറൻസാണ് ഇവർ വാങ്ങിയേക്കണമെന്നുള്ളത്. കാരണം ഈ പറഞ്ഞ പണ്ടൊക്കെ യൂലി പോളിസികൾ വിൽക്കുമ്പോൾ ഒത്തിരി വലിയ ഭീമമായ കമ്മീഷൻ അവർക്ക് കിട്ടിയിരുന്നു. അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും ഈ കമ്മീഷനും കൊതിച്ചിട്ട് കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് റോങ് ആയിട്ട് പ്രൊഡക്റ്റ് വിറ്റിട്ടുണ്ടാവും. അതിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള ഒരു ലാഭമോ അല്ലെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസോ ഉണ്ടാക്കാനായിട്ട് പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷേ എന്നിരുന്നാൽ ഇപ്പോൾ IRDA ഒക്കെ ഏർപ്പെട്ടിട്ട് ഇപ്പോൾ യൂലിപ്പിലത്തെ ഒത്തിരി ഭീമമായിട്ടുള്ള കമ്മീഷൻ ചാർജസോ അല്ലെങ്കിൽ ഫണ്ട് അഡ്മിനിസ്ട്രേഷൻ ചാർജസോ ഇതെല്ലാനും എടുത്തു കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ പോളിസി എടുക്കുന്ന ടൈമിലും ഓരോ ഇൻഷുറൻസ് പ്രൊഡക്റ്റ് എടുക്കുന്ന സമയത്തും ഒത്തിരി നന്നായിട്ട് പഠിച്ച് നമ്മൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒരു ലാഭം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ മിക്ക ആൾക്കാർക്കും, ജസ്റ്റ് ഒന്ന് പറഞ്ഞോട്ടെ, കാരണം മിക്ക ആൾക്കാരും ഒരു ഇൻഷുറൻസ് പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ വിധത്തിലായിരിക്കും ഇവർ എടുക്കുന്നത്. ഒന്ന്, അയലോക്കത്തോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അപ്പുറത്തോ ഒരു ഇൻഷുറൻസ് ഏജൻ്റ് ഉണ്ടാവും. ആ ഇൻഷുറൻസ് ഏജൻറ്റ് വന്നിട്ട് കുറേ പ്രാവശ്യം പറയും ഇപ്പോൾ അയാളുടെ ശല്യം സഹിക്കാണ്ടാകുമ്പോൾ ഇവർ പോളിസി വിൽക്കും. അപ്പോൾ അയാൾ ചെയ്യണം ചില അയാൾ വളരെ കുറേ ടൈം വന്നിട്ട് വിൽക്കേണ്ടത് ചെയ്യുന്നത്. അപ്പോൾ ഇയാൾക്ക് ലാഭമില്ലാത്ത ഒരു പ്രൊഡക്റ്റും കൊണ്ടുവന്ന് ഇയാൾ വിൽക്കാനായിട്ട് ചാൻസ് ഇല്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ, ഈ കണ്ണി കണ്ടവർ വന്നിട്ട് വിൽക്കുന്ന ടൈമിൽ അത് വാങ്ങാതെ ഒരു എക്സ്പേർട്ടിൻ്റെ ഹെൽപ്പ് എടുത്തിട്ട് വാങ്ങാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നോക്കുക ഈ പ്രൊഡക്റ്റ് എന്താണ്, ഇതിൽ എത്ര ചാർജസ് ഇൻവോൾവ് ആണ്, എത്ര രൂപ ശരിക്കും പറഞ്ഞാൽ റിയലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ബാങ്കിൽ ബാങ്ക് മാനേജറോ റിലേഷൻഷിപ്പ് മാനേജറോ ഉണ്ടാവും. അവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് അവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും നിങ്ങളുടെ ബാങ്കിൽ എത്ര രൂപ ബാലൻസ് ആണെന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ബാലൻസ് കണ്ടിട്ട് ഇവർ പറയും, സാറേ ഈ പൈസ ഇവിടെയിരിക്കുന്നത് എന്തുകൊണ്ട് ഇപ്പുറത്തേക്ക് മാറ്റിയിട്ടൂടാ, ഇതിൽ ഇത്ര ചാൻസ്, ഇത്ര രൂപ റിട്ടേൺ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളും വിചാരിക്കും കുഴപ്പമില്ലല്ല, ഇയാൾ പറഞ്ഞതല്ലേ, ഇയാൾ എനിക്ക് വിശ്വസിക്കാം എന്ന് പറഞ്ഞിട്ട് മാറ്റിയിടും. ഈ വിൽക്കണ ആൾക്കും ഇതെന്താണെന്ന് അറിയാൻ പറ്റില്ല. കാരണം വിൽക്കണ ആൾ ബാങ്കറാണ്, ബാങ്കർക്ക് ഇൻഷുറൻസ് പ്രൊഡക്റ്റിനെ പറ്റി അറിയണം എന്നില്ല. അപ്പോൾ ആരും അറിയാതെ ഇത്തരം പോളിസികളിൽ നമ്മൾ വാങ്ങിച്ചെല്ലാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി ഒത്തിരി ഓൺലൈൻ പോർട്ടൽസ് ഉണ്ട്, അതിൽ പോയി ചെല്ലുന്ന ടൈമിൽ നമ്മൾ ആദ്യം സെർച്ച് ചെയ്യുന്ന ടൈമിൽ അവർക്ക് ഏറ്റവും കൂടുതൽ കമ്മീഷൻ കിട്ടുന്ന പോളിസികളോ ഏറ്റവും ആദ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യവും ചെന്നിട്ട് പോളിസികൾ തപ്പുന്ന ടൈമിൽ, അല്ലെങ്കിൽ ഇൻഷുറൻസ് പോയി തിരയുന്ന ടൈമിൽ ഏറ്റവും ആദ്യം വന്ന് കാണുന്നത് ഇത്തരം അധികം കമ്മീഷനുകൾ ഈടാക്കുന്ന പ്രൊഡക്റ്റുകളായിരിക്കും. നിങ്ങൾ വിചാരിക്കും ഇത് വളരെ ചീപ്പാണ്. ഈ ചീപ്പ് എന്ന് പറഞ്ഞ സാധനം നല്ല റിട്ടേൺ കിട്ടുന്ന സാധനമല്ല എന്നുള്ളത് ഫസ്റ്റായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഒന്നില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാനുള്ള, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വേണം. അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പ്രൊഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഒത്തിരി യൂലിപ്പ് പ്ലാനുകൾ അവൈലബിൾ ആയിട്ടുണ്ട് മാർക്കറ്റിൽ. ഇപ്പോൾ യൂണിറ്റ് ലിങ്ക്ഡ് പ്ലാൻ, യൂലിപ്പ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ, യൂലിപ്പ്, യൂലിപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ, പണ്ടൊക്കെ ആണെങ്കിൽ 30% ഉണ്ടായിരുന്നു, ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഒരു 2.5 തുടങ്ങിയിട്ട് ഏകദേശം ഒരു 4% വരെ, 3% വരെയൊക്കെയുള്ള അഡ്മിനിസ്ട്രേഷൻ ചാർജസിൽ, നമുക്ക് ഫണ്ട് മാനേജ്മെൻറ്റ് ചാർജസിൽ നമുക്ക് ഈ പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് ആനുവലി ആയിട്ട് നമുക്ക് പ്രീമിയം അടയ്ക്കാൻ പറ്റും. ഇപ്പോൾ ആനുവലായിട്ട് നമുക്കിപ്പോൾ 1 lakh വെച്ചിട്ട് അടയ്ക്കാനുണ്ട്, അല്ലെങ്കിൽ ഒരു 1.5 lakh ഒക്കെ വെച്ചിട്ട് നമുക്ക് അടയ്ക്കാൻ പറ്റും. ഇത് അടയ്ക്കുന്ന ടൈമിൽ 5 വർഷത്തേക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അടയ്ക്കാൻ വേണം. ഈ 5 വർഷം ഈ പൈസ ലോക്കിനായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് 5 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും മാർക്കറ്റിൻ്റെ വില അനുസരിച്ചിട്ട് സറണ്ടർ ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ നമ്മൾ പോളിസി അടയ്ക്കുന്ന സമയത്ത് അപ് ടു 1.5 lakh 80C പ്രകാരം ടാക്സ് എക്സംഷൻ കിട്ടും.
അതോടൊപ്പം തന്നെ നമ്മൾ വിറ്റ് ഇറങ്ങുന്ന ടൈമിൽ അതിൻ്റെ റിട്ടേൺ മൊത്തം ടാക്സ് ഫ്രീ ആണ്. കാരണം ഇത് ഇൻഷുറൻസ് പ്രൊഡക്റ്റ് അതിൻ്റെ പേരിൽ. അപ്പോൾ ഇതിലത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, ഇത്തരം കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ രണ്ട് ടാക്സ് ബെനിഫിറ്റ് ആണെന്നുള്ളതാണ് ഒരു കാര്യം. ഇനി അടുത്ത ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിതിൽ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഈ ഫണ്ട് മാനേജ്മെൻറ്റ് ചാർജസ് നമുക്ക് ഇത്രയും 2.5 to 3% ഡിപ്പെൻസ് ഓൺ ദ പോളിസി. ഇപ്പോൾ 2.5 to 3% കിട്ടുന്ന പോളിസികൾ ഓരോരോ കമ്പനികളുടെയും അവൈലബിൾ ആണ്. അപ്പോൾ ഓരോ പോളിസി എടുക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് നോക്കണം. പിന്നെ ഈ 5 വർഷം ലോക്കിനുണ്ട് എന്നുള്ളതാണ് ഇതിലത്തെ ഒരു ക്യാച്ച് എന്ന് പറഞ്ഞാൽ. കാരണം നമുക്ക് എപ്പോഴും ഇതിനെ ലിക്വിഡേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ എന്നിരുന്നാലും ഒരു കാര്യത്തിൽ ഞാൻ പറയും ഇത് അഡ്വാൻറ്റേജ് ആണ്. കാരണം വെച്ചാൽ നമ്മൾ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ 5 വർഷം അടയ്ക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമ്മൾ കാണിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ അത് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ നമ്മൾ വിഡ്രോ ചെയ്യാണ്ടിരിക്കും. അത് എസ്പെഷ്യലി ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ലോങ് ടൈം എന്ന് പറഞ്ഞാൽ അത് ലോങ് ടൈം തന്നെ ആയിരിക്കണം. ഈ മ്യൂച്വൽ ഫണ്ടിലാകുമ്പോൾ നമുക്ക് ഒരു മാസം ഒരു SIP ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതാണെങ്കിലും കൃത്യമായിട്ട് അടയ്ക്കണമെന്നും മിനിമം 5 വർഷം ലോക്കിനാവണമെന്നും നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇനി നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഏതൊക്കെയാണ് ഓപ്ഷൻ ഉള്ളത്? നമുക്കൊന്നില്ലാന്നുണ്ടെങ്കിൽ ബോണ്ടിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഇപ്പോൾ റിസ്ക് കുറഞ്ഞത്, റിസ്ക് ലെസ് ആയിട്ടുള്ളത്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, റിസ്കി ആയിട്ടുള്ളത്. അത് ഇതിൽ തന്നെ നമുക്ക് ലാർജ് ക്യാപ്പും മിഡ് ക്യാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ഇനി അതല്ല, നമുക്ക് ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഈ ഇക്വിറ്റി പോർഷനിൽ 100% ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഇനി ഇതില്ലെങ്കിൽ ഇതിൽ 100% ഇൻവെസ്റ്റ് ചെയ്യുക. ഇനി അതല്ലെങ്കിൽ 50-50 എന്നുള്ള രീതിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. ഓരോരോ പോളിസിക്കും ഓരോരോ പെക്യുലാരിറ്റീസ് ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഈ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇക്വിറ്റിയിൽ നിന്ന് ഡെറ്റിലേക്കും ഡെറ്റിൽ നിന്ന് ഇക്വിറ്റിയിലേക്കും മാറ്റാനുള്ള സംവിധാനം കൂടിയുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു യൂലിപ് പോളിസി എടുക്കുന്ന ടൈമിൽ നമുക്ക് ഈ പറഞ്ഞ പരിപാടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ യൂലിപ് എടുക്കാനേ നിൽക്കരുത്. അതേമാതിരി നിങ്ങൾ ഇൻഎക്സ്പീരിയൻസ് ആയിട്ടുള്ള ഇക്വിറ്റി മാർക്കറ്റ് അറിയാത്ത ഏജൻറ്റിൻ്റെ നിന്ന് പോയിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും റിലേഷൻഷിപ്പ് മാനേജറുടെ നിന്ന് പോയിട്ട് പോളിസി എടുക്കരുത്. കാരണം നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പിക്കണം, നിങ്ങളുടെ ഈ പോളിസി കഴിയണ വരെയും ഇദ്ദേഹം ഈ കരിയറിൽ ഉണ്ടാവും എന്നുള്ളത്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൈവറ്റ് ആയിട്ട് ചെയ്യുന്ന ഏജൻസിൻ്റെ നിന്ന് പോയിട്ടെടുത്തോ, അവർക്ക് നല്ലൊരു ഓഫീസുള്ള സ്ഥലത്ത് പോയിട്ടെടുത്തോ, അവരവരുടെ ആ ഏജൻറ്റ് എന്ന് പറയുന്ന പണി അവർ കരിയറായിട്ട് എടുത്തുള്ളവരെ നിർത്തോ. കാരണം വെച്ചാൽ നാളെ എന്തെങ്കിലും സർവീസിന് പോയിട്ട് അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവർ നിങ്ങളെ സർവീസ് ചെയ്യാനായിട്ട് ഉണ്ടാവും. പക്ഷേ നിങ്ങളൊരു റിലേഷൻഷിപ്പ് മാനേജറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഎക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് എടുത്തെങ്കിൽ, നിങ്ങൾക്ക് പോളിസി എടുത്ത് അടുത്ത വർഷം നിങ്ങൾ സർവീസിന് ചെല്ലുമ്പോൾ അവർ ഒന്നില്ലെങ്കിൽ അവിടെ നിന്ന് ട്രാൻസ്ഫർ ആയിട്ട് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ കരിയർ മാറിയിട്ടുണ്ടാവും. ഇനി അവർ ചിലപ്പോൾ ഇൻഡസ്ട്രിയെ മാറിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ വിളിക്കുമ്പോൾ അവർ ഫോൺ എടുക്കാനേ ചാൻസ് ഇല്ല. ആ സമയത്ത് മാർക്കറ്റ് കയറി, മാർക്കറ്റ് ക്രാഷായി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നേ അറിയാനായിട്ട് പറ്റില്ല. അപ്പോൾ എപ്പോഴും ഈ പറഞ്ഞ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്ന ടൈമിൽ ഇക്വിറ്റിയിൽ നിന്ന് ഡെറ്റിലേക്ക് മാറ്റാനും, അതേപോലെ തന്നെ മാർക്കറ്റ് വോളറ്റൈലായിട്ട് നിൽക്കുന്ന ടൈമിൽ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ആക്ഷൻ നമ്മൾ എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇത്തരം സ്കീമുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഇൻവെസ്റ്റ് ചെയ്ത കാര്യമില്ല. പക്ഷേ നമ്മളിത് കൃത്യമായിട്ട് നമ്മൾ മാർക്കറ്റിൻ്റെ ഓരോരോ പ്രൈസ് വ്യതിയാനുസരിച്ചിട്ട് കൃത്യമായിട്ടുള്ള ആക്ഷൻ എപ്പോഴും എടുക്കണമെന്നില്ല. അത് വളരെ സെൻസിബിളായിട്ട് മോണിറ്റർ ചെയ്യാനും അത് ആക്ട് ചെയ്യാനും പറ്റണമെന്നുണ്ടെങ്കിൽ യൂലിപ്പ് എന്തുകൊണ്ടും നല്ല രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റാണ്. ഇത് എല്ലാവർക്കും പറ്റിയതല്ല. നമുക്ക് നല്ല രീതിയിൽ വെൽത്തുള്ള ആളുകൾക്ക് ഒരു 5-10 lakh rupees അല്ലെങ്കിൽ ഒരു 1-2 lakh rupees നമുക്ക് ഒരു അടുത്ത 7-8 വർഷം എന്ന് കണക്കാക്കി എല്ലാ വർഷവും മാറ്റി വയ്ക്കാനായിട്ട് കപ്പാസിറ്റിയുള്ള ആളുകൾക്ക് എന്തുകൊണ്ടും നല്ല സ്കീമാണ്. കാരണം ഇത് ടാക്സ് ഫ്രീ ആണ്, ഇത് ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇത് നിലനിൽക്കുകയും ചെയ്യും. ചില ഇപ്പോൾ SBI ആയാലും ടാറ്റയുടെ ആയാലും ICICI ആയാലും ഇതിൻ്റെയൊക്കെ നല്ല നല്ല പോളിസീസ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിൽ തന്നെ നമ്മൾ ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ 5 വർഷം വരുന്നു കഴിഞ്ഞാൽ അവരുടെ തന്നെ ഒരു 1% എക്സ്ട്രാ യൂണിറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ തന്നെ ഈ പറഞ്ഞ എക്സ്പെൻസ് റേഷ്യോ അവിടെ ഒരു പരിധിവരെ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും. അപ്പോൾ ഇത് എല്ലാവരും നല്ലതാണ്. പക്ഷേ ഓരോ ഇൻഷുറൻസ് പോളിസികൾ നമ്മൾ വാങ്ങുന്ന സമയത്തും നമ്മൾ കൃത്യമായിട്ട് ആ പോളിസി എന്താണെന്ന് മനസ്സിലാക്കി, നമുക്ക് വേണ്ട ഗോൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനെ അലൈൻ ചെയ്യണമെങ്കിൽ എന്തുകൊണ്ടും ഇത്തരം പോളിസികൾ നല്ലതാണ്. നമ്മുടെ ഒരു റിട്ടയർമെൻറ്റ് പോർട്ട്ഫോളിയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു 10 വർഷത്തിന് മുകളിലുള്ള ഏതൊരു ഗോൾ ചെയ്സ് ചെയ്യുന്ന ടൈമിലും ആ പോർട്ട്ഫോളിയോയിൽ ഒരു ഭാഗം
ഈ ഇത്തരം സ്കീമുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ തെറ്റില്ല. പക്ഷേ എല്ലാ പോളിസികളും അതിന് നല്ലതല്ല. മ്യൂച്വൽ ഫണ്ട് എടുക്കണേക്കാളും കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ് ഇത് ചെയ്യുന്നത്. പക്ഷേ ഇത് കൃത്യമായിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ടാക്സ് എഫിഷ്യൻ്റ് ആയിട്ടുള്ളതും എന്ന ഒരു മാന്യമായിട്ടുള്ള ഒരു റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാനും പറ്റിയ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല രീതിയിൽ ടാക്സ് ഫ്രീ ആയിട്ട് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനും അതുപോലെ നല്ലൊരു റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാനും പറ്റിയൊരു പ്രൊഡക്റ്റാണ്. എല്ലാവർക്കും അത് പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതുമായിട്ട് സംബന്ധിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റിൽ ചോദിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമെയിലിൽ ചോദിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല യൂലിപ് പോളിസി ഏതാണെന്ന് ചോദിക്കാതെ നിങ്ങളുടെ റിക്വയർമെൻറ്റ് കൃത്യമായിട്ട് പറയുകയും അതിന് പറ്റിയിട്ടുള്ള ഒരു പോളിസികളോ പ്രൊഡക്റ്റുകളോ ചോദിക്കുകയാണെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ഒരു അഭിപ്രായം പറയാൻ പറ്റും. അപ്പോൾ നിങ്ങളൊരു ബേസിക് ഫിനാൻഷ്യൽ ഡീറ്റെയിൽസും കൂടി തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിനുള്ളൊരു ഉത്തരം തരാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇൻഫോർമേഷൻ ഷെയർ ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇമെയിലിൽ എഴുതി ചോദിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ വിളിച്ച് ചോദിക്കുക. നമ്മൾ ഹാപ്പി ആയിട്ട് അതിനുള്ള ആൻസർ തരാം. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പീരിയൻസ് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇപ്പോൾ നിർത്താം. ഇനി അടുത്ത എപ്പിസോഡിൽ ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.